സെപ്റ്റംബർ പതിമൂന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ജനനം മുന്നൂറ്റി നാൽപ്പത്തി നാല് മരണം നാനൂറ്റി ഏഴ് വാക്ചാതുര്യനിമിത്തം ക്രിസോസ്റ്റം സ്വർണവായുള്ളവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മുന്നൂറ്റി എഴുപത്തിനാലിൽ അദ്ദേഹം അന്ത്യക്കടുത്തുള്ള പർവ്വതങ്ങളിൽ ഒരു അങ്കോറൈറ്റിൻ്റെ ജീവിതം നയിക്കാൻ തുടങ്ങി എന്നാൽ മുന്നൂറ്റി എൺപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതിനാൽ അന്ത്യക്കയിലേക്ക് മടങ്ങാൻ നിർബന്ധിതനായി അവിടെ അദ്ദേഹം പുരോഹിതനായി നിയമിക്കപ്പെട്ടു മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം കോൺസ്റ്റന്റാനിയോ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുകയും സഭയുടെ ഏറ്റവും വലിയ വിളക്കുകളിൽ ഒന്നായി മാറുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന് ഉയർന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു ചിലർ സഭാവിശ്വാസികളായിരുന്നു ഏറ്റവും കുറഞ്ഞത് അലക്സാൻഡ്രിയയിലെ പാത്രിയാക്കിസ് തിയോഫിലസ് ആയിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് അനുദപിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തനായ ശത്രു തൻ്റെ പ്രഭാഷണങ്ങളുടെ അപ്പസ്തോലിക സ്വാതന്ത്ര്യത്താൽ വ്രണപ്പെട്ട യുഡോക്സിയ ചക്രവർത്തിയായിരുന്നു കപട കൗൺസിൽ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും നാടുകടത്തുകയും ചെയ്തു താൻ വളരെയധികം ആരാധിച്ച വിശുദ്ധ പൗലോസ് അപ്പസ്തോലിനെ പോലെ തൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ അവൻ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും കണ്ടെത്തി മാർപാപ്പ തൻ്റെ സുഹൃത്തായി തുടരുന്നുവെന്നറിയുന്നതിൻ്റെ ആശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒപ്പം തൻ്റെ അധികാരത്തിലുള്ളത് അവനുവേണ്ടി ചെയ്തു അവൻ ഇതിനകം സഹിച്ച കഷ്ടപ്പാടുകളിൽ അവൻ്റെ ശത്രുക്കൾ തൃപ്തരായില്ല അവർ അവനെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും മറ്റത്ത് പൈതിയസിലേക്ക് നാടുകടത്തി നാനൂറ്റിയേഴ് സെപ്റ്റംബർ പതിനാലിന് അവിടേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം മരിച്ചു